അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 51. വിഷയം തിരുനബിയുടെ സ്വഭാവ സൗന്ദര്യം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമവും ഉദാത്തവുമായ സ്വഭാവ മഹിമയുടെ വിശ്വസ്വരൂപമാണ്. പരിശുദ്ധ ഖുർആൻ തിരുനബിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്, ഫബിമാ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയെ, തങ്ങൾ ഹൃദയം കടുത്ത പരുഷ സ്വഭാവമായിരുന്നു താങ്കളുടേതെങ്കിൽ താങ്കളുടെ ചുറ്റുനിന്നും അവർ ഒഴിഞ്ഞുപോകുമായിരുന്നു. പ്രബോധിതരോട് ഏറ്റവും ഉദാത്ത സ്വഭാവമായിരുന്നു തിരുനബി സ്വീകരിച്ചത്. സമരക്കളത്തിൽ പോലും ഈ സ്വഭാവമഹിമയുടെ നേർരേഖകൾ നമുക്ക് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഞങ്ങൾ മുത്തുനബിയോടൊന്നിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമീണവാസി പള്ളിയിൽ മൂത്രമൊഴിച്ചു. എല്ലാവരും കൂടി അയാൾക്ക് നേരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാളെ ശല്യപ്പെടുത്തരുത്, അയാൾ ആ കൃത്യം പൂർത്തിയാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, പള്ളികൾ മൂത്രമൊഴിക്കാനോ മാലിന്യങ്ങൾ വലിച്ചെറിയാനോ ഉള്ളതല്ല, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാനും നിസ്കരിക്കാനും ഖുർആൻ പാരായണത്തിനുമുള്ളതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസിനെ വേദനം ചെയ്യുന്നു. മറ്റൊരു ഗ്രാമീണവാസി പള്ളിയിൽ വെച്ച് നബിയോട് വിശദീകരിച്ചു, നബിയെ, ഞങ്ങൾ ബിംബാരാധകരും ജാഹിലിയ കാലവാസികളുമായിരുന്നു. നിരവധി കുട്ടികളെ കൊന്നിട്ടുണ്ട്. എനിക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു. എന്നോടുകൂടെ സന്തോഷത്തിൽ ഓടിച്ചാടി നടന്നിരുന്ന അവളെ ഞങ്ങളുടെ തൊട്ടടുത്ത കിണറിനരികിൽ ഞാൻ കൊണ്ടുപോയി അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കിണറ്റിലെറിഞ്ഞു. അവളെന്നെ അവസാനമായി ഉപ്പാ എന്ന് വിളിച്ചു. ഇത് പറഞ്ഞപ്പോഴേക്കും മുത്തുനബി കരഞ്ഞു, കണ്ണീരൊഴുകി. സദസ്സിലൊരാൾ, നീ നബിയെ പ്രയാസപ്പെടുത്തിയെന്ന് പറഞ്ഞ് അയാളെ ശകാരിച്ചു. ഇത് കേട്ട് മുത്തനബിയുടെ പുണ്യവദനം വിടർന്നു. അവിടുന്ന് പറഞ്ഞു, വേണ്ട, അയാൾ പറയട്ടെ. അയാളുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് അയാൾ വാചാലമാകട്ടെ. തിരുനബി ആ ഗ്രാമീണനോട് സംസാരം തുടരാൻ ആവശ്യപ്പെട്ടു. അയാൾ കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. അപ്പോഴും മുത്തനബിയുടെ കണ്ണുനീര് താടിയിലൂടെ ഒഴുകുകയാണ്. മുത്തുനബി അയാളെ സമാധാനിപ്പിച്ചു, ജാഹിലിയ കാലത്തെ കൃത്യങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു. ഇനി നിങ്ങൾ പുതിയ കർമ്മങ്ങളുമായി മുന്നേറണം. പുതിയ മനുഷ്യനാവണം. സൗമ്യമായ പെരുമാറ്റവും സംസാരവും ബുദ്ധിപരമായ ഇടപെടലും സന്ദേശവുമെല്ലാം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രബോധിതനെ പരിഗണിക്കുമ്പോൾ മാത്രമേ അവൻ്റെ മനസ്സിലേക്ക് കയറി ചെല്ലാനാകൂ. കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല പ്രധാനം, ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ വൃത്തിയിലും ചിട്ടയിലുമാവുക എന്നതാണ്. അപ്പോഴേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവൂ. തിരുനബിയുടെ ശരീരത്തിൽ കരിമ്പടം കൊണ്ട് മുറുക്കിയ ഗ്രാമീണൻ്റെയും എല്ലാ ശക്തിയും തൻ്റെ പരിധിയിൽ വന്ന ദിവസത്തിൽ ഒരുപാട് അനുയായികളെ കൊത്തിക്കൊലപ്പെടുത്തിയ അവിശ്വാസികളുടെ ഇടയിലേക്കാണ് വിജയശ്രീലാളിതനായി ലക്ഷക്കണക്കിന് അനുയായികളുമായി മക്കം ഫത്ഹിൻ്റെ ദിവസം മുത്തുനബി വരുന്നത്. വാളിൻ്റെ പിടിയിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന സ്വഹാബികളോട് അവരുടെയൊക്കെ ശിരച്ഛേദം നടത്തൂ എന്ന് പറഞ്ഞാൽ അക്രമകാരികളെയൊക്കെ കൊന്നൊടുക്കാൻ സ്വഹാബികൾ തയ്യാറാണ്. പക്ഷേ വിഫലരായി നോക്കി നിൽക്കുന്ന ഖുറൈശി തമ്പുരാക്കന്മാരോട് മുത്തുനബിയുടെ ഉദാത്തമായ സ്വഭാവം
പ്രകടിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബി പറഞ്ഞത്, ഇത് ഹബു ഫ അൻതുമുത്തുലഖാ ഫലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളെല്ലാം പോകണം, സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ പ്രതികാര നടപടിയില്ല. മാപ്പ് നൽകി, വിട്ടുവീഴ്ച നൽകി. പലരും ഈ സ്നേഹമസ്രണമായ സ്വഭാവം കണ്ട്, ആ സ്വഭാവ സൗന്ദര്യം കണ്ട് ഹബീബായ നബി തങ്ങളുടെ കാൽക്കൽ വീഴുകയാണ്, കരഞ്ഞ് കൈപിടിക്കുകയാണ്, മതത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ എന്തെല്ലാം പ്രസിദ്ധ സംഭവങ്ങളാണ്! സഹനവും വിട്ടുവീഴ്ചയും ക്ഷമയും ഔചിത്വബോധവുമെല്ലാം തിരുനബിയുടെ സ്വഭാവമഹിമയാണ്. ഭാര്യമാർക്കിടയിൽ, മക്കൾക്കിടയിൽ, അനുയായികൾക്കിടയിൽ, അക്രമികൾക്കിടയിൽ എല്ലാം ആ സ്നേഹത്തിൻ്റെ സൗന്ദര്യം എന്ന വിശ്വമാകെ പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിൻ്റെ അജ്ഞാനുവർത്തികളായി തീരണം. അള്ളാഹു തുണക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.